ലോകം കനവിലൊരു നാടം. എല്ലാവർക്കും സ്നേഹ വന്ദനം. ഇന്ന് അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഗാർഹിക പീഡനം നമ്മെ എല്ലാവരെയും വളരെയേറെ ചിന്തിപ്പിക്കുന്നുണ്ട്. വിവാഹം അതിപാവനമായിട്ടുള്ള ഒന്നാണ്. അതിനോട് ചേർന്ന് സാമ്പത്തികമായിട്ടുള്ള സ്ത്രീധനവും സ്വത്തുക്കളും മറ്റും ആളുകളുമായി വിലപേശുന്ന ഒരു വ്യവഹാരമായി മാറിയിരിക്കുന്ന സാഹചര്യത്തിൽ വിവാഹ ജീവിതത്തിന്റെ പവിത്രതയെ കാത്തുസൂക്ഷിക്കുവാൻ കഴിയാതെ പോകുന്നുണ്ട്. ഒരാൾക്ക് മറ്റൊരാളുടെ ജീവന മേൽ അധികാരമില്ല. ജീവൻ കാത്തുസൂക്ഷിക്കേണ്ടത് ആവശ്യമാണ് എന്നത് ഈ കാലഘട്ടത്തിൽ ഏറെ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള വസ്തുതയാണ്. ജീവനെ സംരക്ഷിക്കുകയും ബന്ധങ്ങൾ കാക്കുകയും ഊഷ്മളമായ ബന്ധങ്ങളിലൂടെ വിവാഹ ജീവിതവും ഭവനത്തിലെ ജീവിതവും സുഗമമാക്കി തീർക്കുകയും ചെയ്യുക എന്ന കടമയും ഉത്തരവാദിത്വവും ഇന്ന് എല്ലാവർക്കുമുണ്ട് എന്നത് ഇത്തരണത്തിൽ ഓർക്കുക. ജീവിതത്തിൽ സമ്മർദ്ദങ്ങൾ ഉണ്ടാകുമ്പോൾ കൌൺസിലിംഗിനായിട്ട് പോകേണ്ട ആവശ്യകതയുണ്ട്. കൌൺസിലിംഗ് ട്രെയിനിങ് ലഭിച്ചതായുള്ള ആളുകൾ ഭവനവുമായി ബന്ധപ്പെട്ട് നൽകേണ്ടതായുള്ള ഈ ശുശ്രൂഷ നൽകിക്കൊടുക്കുവാൻ തക്കവണ്ണവും ആളുകളെ കേൾക്കുവാനും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കുവാനും കൂട്ടായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ ഗാർഹിക ജീവിതം ഏറ്റവും ശോഭനമാക്കി തീർക്കുവാനും എല്ലാവരും പരിശ്രമിക്കേണ്ടതായിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ലോകത്തിൽ വിളിച്ച് വേർതിരിക്കപ്പെട്ടതായുള്ള സഭയ്ക്ക് ഏറെ കടമയുണ്ട് എന്നത് ഇത്തരണത്തിൽ ഓർമ്മിപ്പിക്കുന്നു. ജീവനെ സംരക്ഷിക്കുവാൻ, ബന്ധങ്ങൾ കാത്തുസൂക്ഷിക്കുവാൻ, ഭവനത്തിന്റെ പവിത്രതയെ നിലനിർത്തുവാൻ എല്ലാം സഭ ഉത്ബോധിപ്പിക്കേണ്ടതും സഭാംഗങ്ങളായിട്ടുള്ള എല്ലാവരും തങ്ങളുടെ ജീവിതത്തിലൂടെയും ബന്ധങ്ങളിലൂടെയും ഭവനങ്ങളിലൂടെയും ലോകത്തിന് മാതൃക കാട്ടുവാനും ഇടയായിട്ട് തീരേണ്ടത് അത്രേ. ഇപ്രകാരമുള്ള ദൌത്യ നിർവഹണം ഈ കാലഘട്ടത്തിൽ ഏറെ നിർവഹിക്കുവാൻ എല്ലാവർക്കും ഇടയാവട്ടെ എന്നത് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.